ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ തോരന് വേണ്ടി ഞാനിപ്പം ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ഇടിച്ചക്ക ഇത്. അപ്പോൾ ഇതിൻ്റെ കറ ചകിരിയൊക്കെ വെച്ചെടുക്കാമെങ്കിൽ പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് ഒപ്പിയാലും മതി. ഇതിപ്പം ഞാൻ ആ ചക്കയുടെ തൊലിയെല്ലാം ചെത്തിയിട്ട് ഇതുപോലെ നരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സൈസിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് നേരെ വെള്ളം ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചുപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെക്കണമെന്നൊന്നുമില്ല. അതായത് ചക്ക ഒരുപാടങ്ങ് വെന്ത് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഴഞ്ഞു പോകാനാണെങ്കിൽ നമുക്കിത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്. ഇതൊരു 1/4 ഭാഗം ഒന്ന് വെന്താൽ മതി, ബാക്കി നമ്മൾ അരപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഒരുപാട് വെന്ത് പോയാൽ തോരൻ നല്ലതായിരിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ 1/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ചെയ്യുമ്പോഴേ ചെറുത് അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴേ അത് കട്ടാവുന്നുണ്ട്. നമുക്ക് വെള്ളമെല്ലാം ഊറ്റിക്കളയാം. ഇപ്പോൾ വെള്ളമെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇത് ആറിക്കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. റിവേഴ്സിലോട്ട് ഒന്ന് കറക്കി കറക്കി എടുക്കണം. മുന്നോട്ട് കറക്കി നമ്മൾ അരയ്ക്കാൻ യൂസ് ചെയ്യുന്ന പോലെ അരയ്ക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് അരഞ്ഞു പോകും. അതായത് പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കി എടുക്കണം, ചതയവേ ആകും. കേട്ടില്ല, നമ്മൾ അരിഞ്ഞെടുക്കുന്ന പോലെ നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതലുണ്ട്, പകുതി എടുത്താലും മതി. ഒരു 4-5 പേരുള്ള ഫാമിലിക്ക് പകുതിയൊക്കെ എടുത്താലും മതിയാവും. ഇനി നമുക്കിതിലോട്ട് തേങ്ങയൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ചതച്ചെടുക്കണ്ട, കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ്, 2 കപ്പ് നിറച്ചുണ്ട്, കാരണം ഇത് നിറയെ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ എത്രയുണ്ടോ അതനുസരിച്ച് ഉള്ള തേങ്ങ നിങ്ങൾ എടുക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകം, ചെറിയ ജീരകമൊക്കെ ഇല്ലേ അത്. 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതിലോട്ട് 1 പച്ചമുളക് ചതച്ചത്, 7 വെളുത്തുള്ളി ചതച്ചത്. അത് അത്യാവശ്യം വലിപ്പമുള്ള 7 എണ്ണം, മീഡിയം സൈസിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള 6 ചെറിയ ഉള്ളി ചതച്ചത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, 1.5-2 ടേബിൾ സ്പൂണൊക്കെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി അരപ്പിട്ട് കൊടുക്കാം, അത് ഒന്നിളക്കാം. ഒന്നിളക്കിയിട്ടുണ്ട്, 1 മിനിറ്റൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചേക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒന്നിളക്കി കൊടുക്കാം. അപ്പോൾ ഈ ചക്കയുടെ വെയിറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം 1.5 കിലോയുടെയൊക്കെ അടുത്ത് വരും. ഇതുപോലെ 1 കിലോയിൽ കൂടുതലുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇതെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കിട്ടുന്ന ചക്കയുടെ വലിപ്പം അനുസരിച്ച് വേണം ഈ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തുള്ളായിരുന്നു, എന്നിട്ടും നല്ലതായിട്ട് ഇളക്കാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഇനി ഇതിലോട്ട് ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഒരുപാട് വേവിച്ചല്ലല്ലോ ചക്ക എടുക്കുന്നത്, ഇനി ഈ അരപ്പിലൊക്കെ ഇരുന്ന് ശകലം കൂടെ ഒന്ന് വേവണം. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഈ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം. വെള്ളമായി ഒന്നും ഒട്ടുമില്ല, നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്, ഇത്രയും മതി. ഒട്ടും കുഴഞ്ഞിട്ടും ഒന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്.
പിടിച്ചക്കയുടെയൊക്കെ സീസൺ ആയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. താങ്ക് യു.